സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വിഖ്യാത ആധ്യാത്മ ഗുരുവായ തോമസ് മേർട്ടൺ പങ്കുവയ്ക്കുന്ന ഒരു ചിന്തയുണ്ട്, വിശ്വസ്തതയുടെ വില എന്നത് നുറുക്കപ്പെടുന്ന ഹൃദയമാണ് എന്ന്. ഒരു മനുഷ്യൻ ഏകാഗിയായി വിശ്വസ്തതയുടെയും നീതിയുടെയും വഴിയിൽ നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ അനീതി നിറഞ്ഞതും സത്യത്തെ ഗൗനിക്കാത്തതുമായ ലോകത്തിനെതിരെ മാത്രമല്ല നടന്നു തുടങ്ങുന്നത്, സ്വന്തം വിധിതീർപ്പുകൾക്കെതിരെ കൂടിയാണ്. അവൻ ഏകാഗിയായി രക്തം ഉയർക്കേണ്ടി വരും ദൈവത്തിനു വേണ്ടിയും ദൈവശരീരമായ സഭയ്ക്കു വേണ്ടിയും വിശ്വസ്തതയോടെ ജീവിക്കാൻ. ഈ വിശ്വസ്തതയുടെ വില എന്നത് പരിപൂർണമായ ആത്മസമർപ്പണം ചെയ്യപ്പെട്ട വിമലീകരിക്കപ്പെട്ട എളിമയാണ്. അവിടെ തന്നിഷ്ടങ്ങൾക്ക് സ്ഥാനമില്ല. അല്ലാത്ത പക്ഷം അവൻ വെറും സ്വാർത്ഥമോഹി, ഇൻഡിവിജ്വലിസ്റ്റ് അഥവാ സത്യനിഷേധി, റിബൽ മാത്രമായി തീരും. ഇന്ന് ജർമിയായുടെ കണ്ണീരണിഞ്ഞ വിലാപം നാം ശ്രദ്ധിക്കുമ്പോൾ ഇത് തന്നെയാണ് ഓർമ്മ വരുന്നത്. ജർമിയ 15:10-21 വരെ അവൻ ഏകാഗിയായിരുന്നു. അവന്റെ അമ്മയിൽ നിന്ന് അവൻ ഉരുവായ നിമിഷം പോലും കയ്പ് നിറഞ്ഞതായി അവൻ അനുഭവപ്പെടുകയാണ്. അവൻ സ്വദേശത്ത് കലഹപ്രിയനും വഴക്കാളിയുമായി എണ്ണപ്പെടുന്നു ദൈവവചനം പ്രഘോഷിക്കുമ്പോഴെല്ലാം. ജർമിയ തന്റെ നിഷ്കളങ്കതകളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുകയാണ്. ഞാൻ നന്മയ്ക്കു വേണ്ടി ദൈവപക്ഷം ചേർന്ന് ഇടപെടാതിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊട്ടസ്റ്റേഷൻ ഓഫ് ഇന്നസെൻസ്. ഈ പ്രസ്താവനയാകട്ടെ ഏഷ്യ 53:6-12 എന്നീ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. കർത്താവിന്റെ സഹനദാസന്റെ ഭാവങ്ങളിലേക്ക്. കഴിഞ്ഞ ദിവസം 2 കൊരിന്ത്യർ 4 നാം കണ്ടിരുന്നു സഹനദാസനായ ഈ ക്രിസ്തുവിന്റെ ഭാവവും ക്രിസ്തീയ ഭാവവും. അതിന്റെ തുടർച്ചയെന്നോണം ഇന്നലെ ജർമിയ 14 നാം കണ്ടിരുന്നു ദൈവത്തിന്റെ ദാസർ വേദന തിന്നുന്നത് നിരാശയുടെ തകർച്ചയുടെ വക്കിൽ നിന്നുകൊണ്ട്. ദൈവത്തോട് വിശ്വസ്തതയോടെ നിലനിൽക്കാൻ ശ്രമിക്കുന്നവർ ആശയക്കുഴപ്പത്തിലും കയ്പിലും മറ്റുള്ളവരുടെ കുറ്റാരോപണത്തിലും ഉഴലുകയാണ്. പക്ഷെ അതൊന്നും അവരെ തകർക്കാൻ ശക്തമല്ല. 2 കൊരിന്ത്യർ 4:7 നാം കണ്ടിരുന്നു. പിന്നെ ഇന്നലെ ജർമിയ 14 പറഞ്ഞതുപോലെ ദൈവത്തെ സ്വീകരിക്കാത്തവർക്ക് തങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനത്തിലേക്കും സൗഖ്യത്തിലേക്കും എത്തിപ്പെടാനാകില്ല എന്നൊരു ഓർമ്മപ്പെടുത്തലും ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവവചനത്തെ പ്രതി, ദൈവിക നീതിയെ പ്രതി വിശുദ്ധരും നീതിമാന്മാരുമായവർ അനുഭവിക്കേണ്ടി വരുന്ന ആത്മസംഘർഷങ്ങളുടെ പകർച്ചയാണ് ഇന്ന് ജർമിയയിൽ കാണുന്നത് എന്ന് നാം കരുതുന്നത്. അവൻ ജനത്തെയും കുറ്റപ്പെടുത്തുന്നു, ദൈവത്തെയും കുറ്റപ്പെടുത്തുന്നു എന്ന് തോന്നും. വിശ്വസിക്കാൻ കൊള്ളാത്ത, വെള്ളം കൊള്ളാൻ കഴിയാത്ത നീർത്തടം പോലെയായി കർത്താവ് പെരുമാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ഇപ്പോൾ ഇതാ ജർമിയയുടെ നാഥൻ പറയുകയാണ്, പാളിപ്പോകുന്നതും പതറിപ്പോകുന്നതും മനുഷ്യനായ നീയാണ്, ദൈവമായ ഞാനല്ല. അതുകൊണ്ട് തന്നെ നിന്റെ ആരോപണങ്ങളെ വീണ്ടും ശരിയായി വിലയിരുത്തിക്കൊണ്ട് നീ എന്നിലേക്ക് തിരിച്ചു വരിക എന്ന്. ഇന്ന് സങ്കീർത്തനം 59 ഇതുപോലെ നിഷ്കളങ്കതയുടെ ഒരു വാദഗതിയാണ്, പ്രൊട്ടസ്റ്റേഷൻ ഓഫ് ഇന്നസെൻസ്. എന്റെ ശത്രുക്കൾ എന്നെ വലയം ചെയ്യുന്നു, എന്റെ രക്തത്തിനായി ദാഹിക്കുന്നു, എന്റെ കുറ്റങ്ങളോ തിന്മകളോ അല്ല കാരണം, സങ്കീർത്തകൻ പറയുകയാണ്. സത്യം പറഞ്ഞാൽ നമ്മിൽ തെറ്റുകുറ്റങ്ങൾ ഇല്ല എന്ന് നമുക്കൊരിക്കലും തറപ്പിച്ചും ഉറപ്പിച്ചും പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിനെതിരെ പ്രയോഗിക്കുന്ന ഈ ആരോപണങ്ങൾ നാം മാറ്റിവെക്കേണ്ടതുണ്ട്. സഹോദരനെ പഴിചാരുന്നത് നിർത്തിവെക്കുകയും ചെയ്യണം. എന്നിട്ട് നാം നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം. അതിനും മേലെ ദൈവത്തിലേക്ക് തിരിച്ചു നടക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് ദൈവം ഒരു സുശക്തമായ കോട്ടയാണെന്നും അഭയസങ്കേതമാണെന്നും അവിടുത്തെ സ്നേഹകാരുണ്യം ഹെസെദിന്റെ തണലിൽ നാം സുരക്ഷിതരാണെന്നും നമുക്ക് തിരിച്ചറിയാനാകൂ. കഴിഞ്ഞ ദിവസം ശ്രീഹ പറഞ്ഞതുപോലെ വീണുടഞ്ഞു പോകാവുന്ന മൺപാത്രത്തിലാണ് ദൈവത്തിന്റെ ശക്തിയും രഹസ്യങ്ങളും നമ്മിൽ ചൊരിയപ്പെട്ടിരിക്കുന്നത്. 2 കൊരിന്ത്യർ 4:7 മൺപാത്രത്തിലെ നിധികളായിരുന്നു അത്. ഇന്ന് സ്വർഗരാജ്യത്തെ ഒളിഞ്ഞിരിക്കുന്ന വിലയേറെ നിധിയോടും മുത്തുകളോടും നാഥൻ ഉപമിക്കുകയാണ്. 13:44-46 വരെ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ ഗർവിഷ്ഠർക്ക് നാഥൻ വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ഹൃദയകാഠിന്യമുള്ളവർ ആ ഉപദേശത്തിനായി വെളിപാടിനായി ഒരിക്കലും നാഥനെ സമീപിക്കുകയും ചെയ്യുന്നില്ല. ദൈവിക രഹസ്യത്തിന്റെ അമൂല്യ രത്നങ്ങൾ അതിനെ വിലമതിക്കാത്തവർക്കായി നൽകപ്പെടുന്നുമില്ല. 7:6 ഇവിടെ ഈ നിധി, തെസ്സൗറോസ്, ഈ മുത്ത്, അതൊരൊറ്റ പ്രാവശ്യം മാത്രമേ നമുക്ക് കൈവരൂ. അത്ര അസുലഭമായ ഒരു അവസരമാണത്. അത് നാം സർവ്വസന്നാഹങ്ങളോടെ ഉടനെ ആഞ്ഞു പുൽകണം. ദൈവത്തിന്റെ ജ്ഞാനത്തെ സ്വീകരിക്കുന്നവർ ഇപ്രകാരമാണ് പെരുമാറുന്നത്. അവർക്ക് ഇതൊക്കെ ആനന്ദമുള്ള അനുഭവമായി മാറുന്നു. മറ്റുള്ളവരാകട്ടെ കേട്ടിട്ടും മനസ്സിലാകാത്തവരായി വിലാപവും പല്ലുകടിയുമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇന്ന് ജർമിയ ഈ രണ്ട് അവസ്ഥകൾക്കിടയിലെ നൂൽപാലത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ ദൈവസ്വരം കേട്ട് ദൈവത്തിലേക്ക് തിരിയുന്നത്.
ഈ നിധി കൈക്കലാക്കാൻ നാം നമ്മെ തന്നെ പരമദരിദ്രർ ഇംപോവറിസ്റ്റാക്കേണ്ടി വരും. ഇങ്ങനെ ലോകമായ ലോകത്തെല്ലാം ദ്രവ്യമായ നിധി തേടിപ്പാഞ്ഞ ക്രിസ്തീയ സാമ്രാട്ടുകളുണ്ട്. അവരുടെ പടക്കപ്പലുകൾ സമുദ്രങ്ങൾ താണ്ടി വിദൂരസ്ഥമായ ദേശങ്ങളിൽ സമ്പത്തുകൾ തേടിയലഞ്ഞു. ലോകത്തെ ചുറ്റിയ ആദ്യ നാവിക സംഘമായ ഫെർഡിനാൻഡ് മെഗല്ലൻ, സെബാസ്റ്റ്യൻ എൽക്കാനോ എന്നിവരുടെ യഥാർത്ഥ ജീവിതകഥ ഈ അടുത്ത ദിവസങ്ങളിൽ ബൗണ്ട്ലെസ് എന്നൊരു സീരീസായി പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലറിയാത്ത ബൗണ്ട്ലെസ് കടൽ പോലെയാണ് അവരുടെ പ്രയാണങ്ങളും ലോകത്തോടുള്ള ആസക്തിയും. എത്രയോ ആദിമ മനുഷ്യ സമൂഹങ്ങളെയും തനത് സംസ്കാരങ്ങളെയും അവർ കടപുഴക്കി ആശയപരമായും ഭൗതികവുമായും ഉന്മൂലനം ചെയ്യുകയും ചെയ്തു. ഇന്ന് ഫ്രാൻസിസ് പാപ്പ ഇത്തരം കഠിനമായ ചരിത്ര സത്യങ്ങളുടെ മുറിവുകൾ ഉണക്കാൻ കാനഡയിൽ ചെന്നിരിക്കുകയാണ്. ആദിമ ഗോത്ര സമൂഹങ്ങളോട് മാപ്പ് പറയുകയും ചെയ്യുന്നു. യഥാർത്ഥ നിധിയായ ക്രിസ്തുവിനെ തേടേണ്ടതിന് പകരം വേറെന്തൊക്കെയോ തേടി നാം ഒരുക്കിയ ചോരക്കളികൾ. വളരെ അർത്ഥഗർഭമായൊരു പേരാണ് പാപ്പ തന്റെ ഈ അപ്പോസ്തോലിക സന്ദർശനത്തിന് നൽകിയിരിക്കുന്നത്, അനുതാപത്തിന്റെ തീർത്ഥാടനമെന്ന്, പെനിറ്റൻഷ്യൽ പിൽഗ്രിമേജ്. ദൈവത്തിലേക്കും സഹചരിലേക്കുമുള്ള തിരിച്ചു നടത്തമാണത്. ദൈവികമായ ഏകാന്തതയിൽ സ്ഫുടം ചെയ്യപ്പെട്ട ദൈവിക ജീവനം.